ഹലോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കുൽഫീൻ്റെ റെസിപ്പിയാണ് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുൽഫി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് വീഡിയോ കാണാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് രണ്ടര കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ തീ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ രണ്ടര കപ്പ് പാൽ പാലിവിടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം വെനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെനില എസൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ആഡ് ചെയ്ത് കൊടുക്കാം മധുരം കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ ഇപ്പോൾ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മളിത് ആക്കി എടുക്കുന്ന സമയത്ത് മധുരം കുറയും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഒരു അര ഗ്ലാസ് പാലിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം കോൺ ഇട്ട് നന്നായി ഒന്ന് മിക്സ് തീരെ ട്ടിയൊന്നില്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് നമ്മളിത് കലക്കിയെടുക്കണം നന്നായിട്ട് കലക്കിയെടുത്തതിനു ശേഷം നമുക്കിത് ഈ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴും ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം അതായത് കോൺഫ്ലോവറും കൂടി ആഡ് ചെയ്തതിനു ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം പിന്നെ ഫ്ലെയിം ഓൺ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കണം അതിന് ശേഷം ഇങ്ങനെ ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ ഇട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കാൻ നിന്നാൽ പെട്ടെന്ന് റെഡി ആയി കിട്ടും പക്ഷേ നമ്മളിട്ട് ഈ കോൺഫ്ലവറിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്നും മാറില്ല അതുകൊണ്ട് നമ്മൾ ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായി ഇതൊന്ന് ഇളക്കി അതായത് ചെറുങ്ങനൊന്ന് കുറുക്കിയെടുക്കണം ഒരുപാടങ്ങ് കുറുകയൊന്നും ചെയ്യേണ്ട ഞാൻ അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്കിതാ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് ഏകദേശം ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ പത്ത് മിനിറ്റും വേണ്ട അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും അതായത് നമ്മുടെ സൈഡിലെല്ലാം പാലിങ്ങനെ കുറച്ച് ഇതായിട്ട് കുറച്ച് കട്ടിക്ക് നിൽക്കും ആ ഒരു സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം സാധാരണ നമ്മൾ നമ്മളധികം പുഡിങ്ങൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു രീതിക്ക് പോലെ അധികം അത്രക്ക് അങ്ങ് കുറുകണ്ട ഈ ഒരു പരുവകുന്ന നേരം അതായത് പാലിന് കുറച്ചൊരു കട്ടി വരുന്ന സമയത്ത് നമുക്കിത് തീ ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി ഇത് ഞാൻ ഐസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാല് കപ്പും അതേപോലെ തന്നെ സ്റ്റിക്സും എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളിത് ഇങ്ങനത്തെ സ്റ്റിക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ സ്പൂണിൻ്റെ ഈ ഒരു ഭാഗം ആയാലും മതി അത് നമ്മൾ സ്പൂണിൻ്റെ ആ ഒരു ഭാഗം ഉള്ളിലേക്ക് കുത്തി വെച്ചുകൊടുത്താലും മതി അപ്പോൾ നമുക്ക് ഈ കപ്പിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പാലിൻ്റെ മിക്സ് കൊണ്ട് ആറിയതിന് ശേഷം ചൂടോട് കൂടി ഒഴിക്കാൻ പാടില്ല ഒന്ന് ആറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് പേപ്പർ കപ്പോ സാധാ സ്റ്റീലിൻ്റെ കപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഈ ഐസ് ഉണ്ടാക്കുന്ന മോൾഡ് ഉണ്ടെങ്കിൽ അതോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യുക നമുക്ക് പ്രത്യേകിച്ച് ഇന്ന സാധനം ഉണ്ടെങ്കിൽ ഇതാവും എന്നൊന്നുമില്ല ഇല്ല നിങ്ങളുടെ അടുത്തുള്ള ഗ്ലാസ് ഏത് ഗ്ലാസ് ആണെങ്കിലും അതായത് ഫ്രീസറിൽ വെച്ചാൽ പൊട്ടൂലെന്നുണ്ടെങ്കിൽ അത് ഗ്ലാസ് ടൈപ്പ് ആണെങ്കിലും പ്രശ്നമില്ല ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിക്സ് വെക്കണം പക്ഷേ ഇപ്പം വെച്ചാൽ അത് കറക്റ്റ് നിൽക്കില്ല അപ്പം ഇതിൻ്റെ മേലെ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം കവർ ചെയ്തെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഐസ് ഉള്ളിലേക്ക് കെട്ടാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് കവർ ചെയ്തെടുക്കുന്നത് അങ്ങനെ കവർ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ സ്റ്റിക്ക് കുത്തി കൊടുക്കുക അപ്പോൾ ഞാനിത് ഒരു അലൂമിനിയം കൊണ്ടാണ് ഇതിൻ്റെ മേലെ കവർ ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ അലുമിനിയം ഫോയിൽ ഇല്ലെങ്കിലും എന്താ നിങ്ങളെടുത്ത് കവർ ചെയ്യാൻ പറ്റിയുള്ളത് എന്ന് വെച്ചാൽ കൊണ്ട് എല്ലാം നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക കവർ ചെയ്തെടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഫ്രീസറിൽ വെക്കുക ഇല്ല എന്നാണെങ്കിൽ ഇതിൻ്റെ മേലെ ഐസ് കെട്ടിയിട്ട് ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല അപ്പോൾ ഞാനിതാ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നാല് കപ്പും കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മേലെ നമ്മളെ സ്റ്റിക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ സ്റ്റിക്ക് വെച്ചുകൊടുക്കുമ്പോൾ മെല്ലെ ഒന്ന് അതായത് അത് ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് മാത്രം ഗ്യാപ്പ് മാത്രം ആക്കിയിട്ട് നമ്മൾ സ്റ്റിക്ക് വെച്ചു കൊടുക്കണം ഇനി നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ സ്റ്റിക്ക് ഇല്ലെങ്കിൽ നമുക്ക് സ്പൂണിൻ്റെ സ്പൂണിൻ്റെ ആ ബാക്ക് ഉണ്ടല്ലോ ആ ബാക്ക് ഇതേപോലെ കുത്തി വെച്ചാലും മതി അപ്പോഴും നമുക്ക് പ്രശ്നമൊന്നുമില്ല അതായത് നമ്മൾ നമുക്ക് വീട്ടിൽ കഴിക്കാൻ എങ്ങനെ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതാ ഞാൻ ഇതെല്ലാം കുത്തി വെച്ചിട്ടുണ്ട് ഇനി ഞാനിത് ഒരു ആറ് മണിക്കൂറോളം ഫ്രീസറിൽ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഐസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനിത് ഓവർനൈറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ആറ് മണിക്കൂർ കൊണ്ട് തന്നെ സംഭവം കിട്ടും പക്ഷെ ഞാനിത് രാത്രി മുഴുവൻ വെച്ച് ഇപ്പോൾ രാവിലെയാണ് ഇത് തുറന്ന് നോക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഐസ് ഒന്നും ഐസൊന്നുള്ളിൽ കെട്ടിയിട്ടൊന്നുമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കുൽഫി അതായത് പാലിൻ്റെ മിൽക്ക് കുൽഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് എന്താ പറയുക ആകെ രണ്ട് ചേരുവകളാ മെയിൻ ആയിട്ടുള്ളൂ കോൺഫ്ലവറും പാലും അപ്പോൾ വാനില എസൻസ് നിർബന്ധമില്ലാത്ത കാര്യമാണ് നമുക്കൊരു ഐസ് ീമിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാനില ഐസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതില്ലെങ്കിലും നല്ല ടേസ്റ്റിയാണ് പക്ഷേ അതിട്ടാലാണ് കുറച്ചുകൂടി ടേസ്റ്റ് അപ്പോൾ ഇത് ഞാൻ നമ്മുടെ മേലെ ഇട്ട കവറല്ലോ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അൺമോൾഡ് ചെയ്തെടുക്കാം നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ കറക്കി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ തന്നെ ഇത് കിട്ടും ഇനി നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം പൊട്ടിപ്പോകുന്ന അങ്ങനെ പേടിയുണ്ടെങ്കിൽ ഇത് ഇതേപോലെ ഇങ്ങനെ പൊട്ടിച്ചെടുത്താൽ മതി അതായത് നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ള ആ ഒരു കപ്പ് പേപ്പർ കപ്പ് ഡിസ്പോസിബിൾ കപ്പിലെല്ലാം ഉണ്ട് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് ൺമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇത് നന്നായി ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് നമ്മുടെ പണ്ട് ഒരു രൂപക്കെല്ലാം ഇത് സ്കൂളെല്ലാം വിട്ട് വരുന്നേരം കിട്ടാറുണ്ട് ആ ഒരു സെയിം ടേസ്റ്റാണ് ഇതിനുള്ളത് എല്ലാവരും ട്രൈ ചെയ്തതിനു ശേഷം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക അടുത്ത നല്ലൊരു വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്ങ്